തികച്ചും ഗ്രാമീണ മേഖലയായ നാട്ടിക മണപ്പുറത്തു നിന്നും പരാധീനതകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന നാട്ടിക സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങൾ രാജ്യാന്തര മത്സരങ്ങളിൽ വരെ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രശസ്തിയുടെ നെറുകയിലേക്ക് ഉയരുമ്പോഴും ഇതിനു പുറകിൽ പ്രവർത്തിക്കുന്ന പരിശീലകനായ കണ്ണൻ മാഷയെക്കുറിച്ചും അദ്ദേഹം നേരിടുന്ന ജീവിത പ്രതിസന്ധികളെക്കുറിച്ചും പറയാതെ പോയാൽ അതൊരു നെറുകേടായിത്തീരും. വലപ്പാട് ബീച്ചിൽ വിക്രംചേരിയിൽ വേലായുധന്റെയും ശാന്തയുടെയും അഞ്ചു മക്കളിൽ നാലാമനാണ് 41-കാരനായ കണ്ണൻ മാഷ്. 24 വർഷം മുൻപ് 17-ാമത്തെ വയസ്സിലാണ് നാട്ടിക ഫിഷറീസ് ELP സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന സൗദാമിനി ടീച്ചറുടെ ക്ഷണം സ്വീകരിച്ച് കുട്ടികളുടെ കായിക പരിശീലകനാകുന്നത്. തുടർന്ന് 7 വർഷത്തോളം ഉപജില്ലാ ചാമ്പ്യൻ പട്ടം നാട്ടിക ഫിഷറീസിനായിരുന്നു. പിന്നീട് 4 വർഷത്തോളം നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിന്റെ പരിശീലകനായി. പിന്നീടാണ് 3-ോ 4-ോ കുട്ടികളെ വെച്ച് സ്വതന്ത്ര പരിശീലകനായി മാറിയത്. ഇപ്പോൾ 24 വർഷമായി നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ചു. അതിൽ പലരും ദേശീയ അന്തർദേശീയ മേളകളിൽ പങ്കെടുത്ത് വിജയകിരീടം ചൂടി രാജ്യാന്തര കായിക മേളകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇത്രയും വർഷം നിസ്വാർത്ഥമായി പരിശീലകന്റെ വേഷമണിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണൻ മാഷിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ഇപ്പോഴും അധികം ആർക്കും അറിയില്ല. വൃദ്ധരായ അച്ഛനമ്മമാരും ഭാര്യ ശോഭയും ഏകമകൾ 5 വയസ്സുള്ള ദുർഗാലക്ഷ്മിയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാനം കണ്ണൻ മാഷ് പെട്ടി ഓട്ടോറിക്ഷ ഓടിച്ചാണ് കണ്ടെത്തുന്നത്. കായിക പരിശീലകൻ എന്ന നിലയ്ക്ക് പ്രതിഫലം ലഭിച്ചത് കഴിഞ്ഞ 1 വർഷം മണപ്പുറം ഫൗണ്ടേഷൻ നൽകിയ സ്പോൺസർഷിപ്പിൽ നിന്ന് മാത്രമാണ്. ഇതിനിടയിൽ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ആദരവും കണ്ണൻ മാഷ് തേടിയെത്തി. എന്നാൽ തനിക്ക് ലഭിച്ച പുരസ്കാരങ്ങളും എണ്ണമറ്റ ഫലകങ്ങളും സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥല സൗകര്യം തന്റെ ചെറിയ വീടിനകത്ത് ഇല്ലാത്തതിനാൽ ഇപ്പോൾ നാട്ടിക സ്പോർട്സ് അക്കാദമിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ വെക്കേണ്ടത് വെക്കാൻ നമുക്ക് വീട്ടിൽ അതിനുള്ള സംവിധാനം ഇല്ല. നമ്മൾ ചെറിയൊരു വീടാണ്, അത് തന്നെ നമുക്ക് എന്താ പറയാ അടിഞ്ഞുപൊളിന്ന് അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെ സ്ഥലമില്ല. ഞാൻ കുറെ നാളത് ഒരു ഹാർഡ് ബോർഡ് പെട്ടിയിൽ ആക്കിയിട്ട് വെച്ചു. അപ്പൊ അവിടെ ഇരുന്ന് അത് പിന്നെ കുറച്ചാൾ ഇനി തുറന്നു നോക്കിയപ്പോൾ ആകെ പൊടി പിടിച്ച് ആകെ മങ്ങി ഇതായി പോകണം. അപ്പൊ നമുക്കിവിടെ നാട്ടിലെ സ്പോർട്സ് അക്കാദമിയുടെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി നമുക്കൊരു ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തോടെ ഒരു വെക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുവന്നേക്കാന്നുള്ള രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. വീടിനകത്ത് ചുമരിൽ നിറയെ താൻ പരിശീലിപ്പിച്ച കുട്ടികളുടെ ചിത്രങ്ങളാണ്. ഇതിൽ നിന്ന് തന്നെ പരിശീലകൻ എന്ന വേഷം കണ്ണൻ മാഷിനെ എത്രത്തോളം ആനന്ദിപ്പിക്കുന്നുണ്ടാകും എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. സ്വന്തമായി അല്പം കൂടെ സൗകര്യമുള്ളൊരു വീട് എന്നത് മാത്രമാണ് കണ്ണൻ മാഷ് സ്വപ്നം കാണുന്നത്. തന്റെ യൗവനം മുഴുവൻ കായിക പരിശീലകനായി ഹോമിച്ച മകന് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ പോയതിൽ ഇദ്ദേഹത്തിന്റെ മാതാവിന് വലിയ സങ്കടമുണ്ട്. കുറച്ച് കൊല്ലങ്ങളായി എൻ്റെ മോൻ കുട്ടികളെ പ്രാക്ടീസ് ചെയ്ത് നാട്ടിക ഫിഷറി അക്കാദമിയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിരുന്നില്ല. അവൻ്റെ താല്പര്യം, കുട്ടികളോടുള്ള താല്പര്യം കൊണ്ട് അവൻ ഈ സേവനവുമായി മുന്നോട്ട് പോവുകയാണ്. 1 കൊല്ലത്തോളമായി മണപ്പുറംകാർ ചെറിയൊരു ശമ്പളമായിട്ട് എൻ്റെ മകന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ സാമ്പത്തികമായി വളരെ അതപ്പതിച്ച് ജീവിക്കുന്നവരാണ്. എൻ്റെ മകൻ പെട്ടി വണ്ടി ഓടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളെ വീടും ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അവൻ ഈ സമയം കണ്ടെത്തി കുട്ടികളോടുള്ള താല്പര്യം കാണിച്ച് അവരുമായി സേവനം ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല ഭാവി ഉണ്ടാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അച്ഛനാണെങ്കിൽ 10-20 വർഷങ്ങളായി വയ്യാതെ വീട്ടിൽ കിടക്കുകയാണ്. ഞങ്ങളെ എല്ലാവരെയും നോക്കുവാനും ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തുവാനും എൻ്റെ മകൻ കണ്ണൻ്റെ ഒരു വരുമാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കായിക പരിശീലകൻ എന്ന നിലയിൽ പ്രശസ്തനാണെങ്കിലും കണ്ണൻ മാഷിന്റെ ഉള്ളിൽ ഒരു നൃത്താധ്യാപകൻ കൂടി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന കാര്യം അധികം ആർക്കും അറിയാനിടയില്ല. ഒരു കാലത്ത് നാട്ടിക ഗിരീഷ് മാഷിന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിക്കുകയും പിന്നീട് നൃത്താധ്യാപകനായി തീരുകയും ഇദ്ദേഹം പരിശീലിപ്പിച്ച കുട്ടികൾ കൊടുങ്ങല്ലൂർ ഉപജില്ലാ തലത്തിൽ ഭരതനാട്യത്തിൽ നിരവധി തവണ 1-ാം സ്ഥാനത്തിന് അർഹമായിട്ടുമുണ്ട്. കൂടാതെ ഏറെ നാൾ നൃത്തപരിപാടികൾക്ക് മേക്കപ്പ് കലാകാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൻ മാഷ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജലി PD, ആൻസി സോജൻ എന്നീ കുട്ടികൾ ഇപ്പോൾ ദേശീയ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോസ് ടോമി എന്ന കുട്ടി 20 വയസ്സിന് താഴെയുള്ളവരുടെ 100 മീറ്റർ ഹഡിൽസിൽ രാജ്യാന്തര മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും കോവിഡ് ബാധിച്ചതുമൂലം പങ്കെടുക്കാൻ കഴിയാതിരുന്നത് കണ്ണൻ മാഷെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അഞ്ജലി PD, ആൻസി ഒക്കെ വേൾഡ്
യൂണിവേഴ്സിറ്റി മത്സരത്തിലേക്ക് നമുക്ക് സെലക്ഷൻ കിട്ടിയത്. ദുദിച്ചതിനെ പോലുള്ളവരായിട്ട് മത്സരിച്ചിട്ടാണ് ആ അവസരം നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ആൻസി സോജൻ നമുക്ക് രണ്ട് തവണ U20 ജൂനിയർ മീറ്റിലേക്ക്, വേൾഡ് ജൂനിയർ മീറ്റിലേക്ക് സെലക്ഷൻ വന്നിരുന്നു. നമുക്കത് മത്സരം ക്യാൻസലായപ്പോൾ അവൻ്റെ പുറത്ത് നമുക്കത് നഷ്ടപ്പെട്ടു. അവസാനമായിട്ട് നമുക്ക് ആൻഡ്രോസ് ടോമിയും നമുക്ക് U20 വേൾഡ് മീറ്റിലേക്ക് 100 മീറ്റർ ഹാർഡിൽസിന് നമുക്ക് അവസരം ലഭിച്ചിരുന്നു. അത് കുട്ടിക്ക് കൊറോണ ആയിട്ട് നഷ്ടപ്പെട്ടു. ഈ ചില മുൻ കായിക താരങ്ങൾ നടത്തുന്ന സ്പോർട്സ് സ്കൂളുകൾക്കടക്കം വർഷം തോറും സർക്കാർ നൽകുന്നത് ലക്ഷങ്ങളാണ്. എന്നാൽ പരിമിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇത്രയധികം താരങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്ത കണ്ണൻ മാഷ് എന്ന പരിശീലകനെ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ ഇനിയെങ്കിലും സർക്കാരോ സർക്കാരിതര സംഘടനകളോ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. G4U News Bureau, Tripriyar.